എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം. ഇന്ന് ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിവരങ്ങളെ സംബന്ധിച്ച എപ്പിസോഡാണ് അവതരിപ്പിക്കുന്നത്. സാമൂഹ്യ നീതി വകുപ്പ് കേരള സർക്കാരിന് കീഴിലുള്ള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻ്റ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണത്. ഒന്നാം ക്ലാസ് മുതൽ PG പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോദ്യോത്തര രീതിയിൽ ഞാൻ അവതരിപ്പിക്കുന്നു. അത് കൂടുതൽ ലളിതമായി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഏത് വകുപ്പാണ് ഈ സ്കോളർഷിപ്പ് നടപ്പാക്കുന്നത്? സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള സാമൂഹ്യ നീതി വകുപ്പാണ് ഈ സ്കോളർഷിപ്പ് നടപ്പാക്കിയിരിക്കുന്നത്. ഈ സ്കോളർഷിപ്പിൻ്റെ പേര് എന്താണ്? വിദ്യാകിരണം സ്കോളർഷിപ്പ്, വിദ്യാകിരണം ധനസഹായ പദ്ധതി എന്നാണ് ഇത് അറിയുന്നത്. ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുക? ഒന്നാം ക്ലാസ് മുതൽ PG പ്രൊഫഷണൽ ഡിഗ്രി തലം വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ധനസഹായം ലഭിക്കും. എത്ര തുകയാണ് ലഭിക്കുക? ഇത് ഒന്നാം ക്ലാസ് മുതൽ 5 വരെ 300 രൂപയാണ് പ്രതിമാസം ലഭിക്കുക. 6 മുതൽ 10 വരെ 500 രൂപയാണ് ലഭിക്കുക. +1, +2 ITI കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്ക് 750 രൂപയാണ് പ്രതിമാസം ലഭിക്കുക. അതിന് മുകളിൽ, അതായത് ഡിഗ്രി, PG പോസ്റ്റ് ഗ്രാജുവേഷൻ, പ്രൊഫഷണൽ ഡിഗ്രി തുടങ്ങിയ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസം ലഭിക്കും. എത്ര മാസത്തേക്കാണ് ഈ തുക ലഭിക്കുക? ഒരു അക്കാഡമിക് ഇയർ 10 മാസമാണ് കണക്കാക്കിയിരിക്കുന്നത്. 10 മാസത്തേക്കും ഈ തുക ലഭിക്കും. ഇതിന് എവിടെയാണ് അപേക്ഷ നൽകാറുള്ളത്? ഇതിനുള്ള അപേക്ഷ നിങ്ങൾ പഠിക്കുന്ന, നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ മുഖേന, ഇല്ലെങ്കിൽ ഹെഡ്മാസ്റ്റർ മുഖേന, നിങ്ങൾ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ജില്ലാ ഓഫീസിൽ, ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇതിനുള്ള അപേക്ഷ നൽകാറുള്ളത്. സ്കൂൾ വഴി ഇതിന് അപേക്ഷ നൽകാം. ഇതിന് അർഹത ആർക്കൊക്കെയാണ്? ഒന്നാമതായി BPL വിഭാഗം, അതായത് ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കളുടെ കുട്ടികൾക്കാണ് ഇത് ലഭിക്കുക. 100,000 രൂപയാണ് വരുമാന പരിധി, 100,000 കവിയരുത്. രണ്ടാമതായി ഭിന്നശേഷിക്കാരായിരിക്കണം. 40% ഭിന്നശേഷിയെങ്കിലും ഉണ്ടായിട്ടുള്ളവരായിരിക്കണം. 40% ഭിന്നശേഷിയെങ്കിലും ഉള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ഈ ഭിന്നശേഷി മാതാപിതാക്കളായ 2 പേർക്കും, അതായത് അച്ഛനും അമ്മയും ഭിന്നശേഷിക്കാരായിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഒരാൾ ഭിന്നശേഷിയായിരുന്നാൽ മതിയാവും. എന്തൊക്കെ രേഖയാണ് ഇതിനോടനുബന്ധിച്ച് നൽകാനുള്ളത്? 1, ഭിന്നശേഷിയാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 2, വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. BPL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതിയാവും. BPL റേഷൻ കാർഡിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അത് മതിയാകും. ഇല്ലെങ്കിൽ 100,000 രൂപയാണ് വരുമാന പരിധി എന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സ്കൂൾ മുഖേനയാണ് നൽകുന്നു എന്നുള്ളത് കൊണ്ട് സ്കൂളിൻ്റെ മറ്റ് രേഖകൾ സ്കൂൾ അധികൃതർ തന്നെ എൻട്രി വരുത്തി അപേക്ഷ കൊടുത്തിട്ടുള്ളൂ. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ രൂപ എത്ര മാസം? 10 മാസമാണ് കിട്ടുക. ഓരോ മാസവും ഈ തുക കിട്ടും. ഇതിനെ സംബന്ധിച്ച് മറ്റ് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങളുണ്ട്? 1, ഒരു ജില്ലയിൽ 25 കുട്ടികൾക്ക് മാത്രമേ ഇതിന് അർഹതയുണ്ടാവൂ. ഓരോ കോഴ്സിലുമാണ് 25 കുട്ടികൾ, അതായത് ഇതിന് 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. 1 മുതൽ 5 വരെ, 6 മുതൽ 10 വരെ, +1, +2 പോളിടെക്നിക് വിഭാഗങ്ങൾ, 3rd, 4th വരുന്നത് ഡിഗ്രി, PG പ്രൊഫഷണൽ ഈ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികളായിരിക്കും 4 വിഭാഗം. ഓരോ വിഭാഗത്തിലെയും 25 വിദ്യാർത്ഥികൾക്ക് ഒരു ജില്ലയിൽ ഇത് ലഭിക്കും. 2nd മറ്റൊരു മാനദണ്ഡമുള്ളത് മറ്റ് ഏതെങ്കിലും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കുട്ടികൾ ആയിരിക്കരുത്. മറ്റ് പല ധനസഹായങ്ങളും പല ഏജൻസികളും നൽകുന്നുണ്ട്. സർക്കാർ ഉൾപ്പെടെയുള്ള മറ്റ് പല ഏജൻസികളും നൽകുന്നുണ്ട്. അത് ലഭിക്കുന്ന കുട്ടികളായിരിക്കുകയും ചെയ്യരുത്. അല്ലാത്തവർക്കെല്ലാം ഇതിന് അർഹതയുണ്ട്. ഒന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു, വിദ്യാകിരണം എന്നാണ് പദ്ധതിയുടെ പേര്. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണത്.
കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ 300 രൂപ പ്രതിമാസം ലഭിക്കുകയാണ്. 10 മാസം ഇത് നല്ല സ്കോളർഷിപ്പാണത്. 1000 രൂപ ഡിഗ്രി മുതൽ മുകളിലേക്കുള്ള കുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസം ലഭിക്കും. ഒരു കോഴ്സ് 10 മാസം 10000 രൂപ ആ ലെവലിൽ ലഭിക്കും. ഇതിന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ സൈറ്റിൽ ഈ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, skd.kerala.gov.in. ഇതാണ് വെബ്സൈറ്റ്, www.skd.kerala.gov.in. ഇതാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. നിങ്ങൾക്ക് അപേക്ഷ സംബന്ധിച്ചിട്ട് അപേക്ഷ മാതൃക ഫോറവും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നേരിട്ട് പോകുന്നവർക്ക് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ജില്ലാ ഓഫീസുകളിൽ പോയാലും വിവരം ലഭിക്കും. പഠിക്കുന്ന സ്ഥാപനത്തിൽ മേധാവിയെ കണ്ടാലും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഇത്തരം വിവരങ്ങൾ നൽകുന്ന ഒരു ചാനലാണ് ഞങ്ങളുടെ എ പ്ലസ് ഗ്രൂപ്പ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷ. ഇത്തരം എപ്പിസോഡുകൾ ഇനിയുണ്ടാകും. എല്ലാ തരം സഹായങ്ങളും ഞങ്ങളുടെ ഈ എ പ്ലസ് ഗ്രൂപ്പ് ചാനലിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേക അപേക്ഷ എല്ലാവർക്കും.